വിദ്യാർത്ഥി ഇടത് സംഘടനയായ SFI വാളെടുക്കുന്നവർ മനഃപൂർവ്വം മറക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ഓർമ്മപ്പെടുത്തലുകൾ പല ഘട്ടത്തിലും ആവശ്യമായും വരുന്ന സാഹചര്യമാണ് നിലവിൽ ഉയരുന്നത്. വിദ്യാർത്ഥി സംഘർഷങ്ങൾക്ക് അയവില്ലാത്ത നാടാണ് എന്നും കേരളം. അത് ആര് ഭരിക്കുമ്പോഴും പല ഘട്ടത്തിലും വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങൾ പലപ്പോഴും അതിരുവിടാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന പല പ്രതിഭാസങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഏകപക്ഷീയമായ ചില രീതിയിൽ SFIയെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്ന ചില നിലപാടുകളാണ് KSUവിൻ്റെയും ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും എല്ലാം വായുകളിലൂടെ വരുന്നത്. ഇവർ പ്രചരിപ്പിക്കുന്നത് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാകും ഒരു പ്രത്യേക അജണ്ട വച്ചിട്ടുള്ള പെരുമാറ്റങ്ങളാണ് ഇവിടെ നിന്ന് ഉണ്ടാകുന്നത് എന്ന് വലിയ തോതിൽ നമുക്ക് വ്യക്തത നൽകുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ പല കാര്യങ്ങളും മറക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ മറക്കേണ്ടാത്ത പല അക്രമങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്ത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ അതിക്രമിച്ച് കയറി ഡയറക്ടർ കേശവേന്ദ്രകുമാറിൻ്റെ ദേഹത്തെ കരിയോയിൽ ഒഴിച്ചത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ്. UDF സർക്കാർ ഫീസ് വർദ്ധിപ്പിച്ച തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അതുമായി ഒരു ബന്ധവുമില്ലാത്ത ഡയറക്ടറെ ആക്രമിച്ചത്. അന്നേ കാലത്ത് വലിയ തോതിലുള്ള കോഴിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഫീസ് വർധന എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകർ വിദ്യാഭ്യാസ ഡയറക്ടറെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരു വിഭാഗം KSU പ്രവർത്തകർ കരിയോയിൽ ഒഴുകുകയായിരുന്നു അന്ന് ചെയ്തത്. അതുപോലെ തന്നെ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പ്രിൻസിപ്പലിനെയും വൈദികനായ കർസാറേയും കോളേജിൽ അതിക്രമിച്ച് കയറി കയ്യേറ്റം ചെയ്തത് KSU ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അന്നും ഭരണത്തിലുള്ളത് UDF ആണ്. ജനങ്ങൾ രംഗത്തിറങ്ങിയതോടെയാണ് അന്ന് പോലീസ് കേസെടുത്തത്. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ കയറി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്രൂരമായ അക്രമം അഴിച്ചുവിട്ട സംഭവങ്ങൾ മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളും മറന്നെങ്കിലും നാട്ടുകാർ ഇന്നും ഓർക്കുന്നുണ്ട്. പല ഘട്ടത്തിൽ, അതായത് തൊടുപുഴ ന്യൂമാക്കോം കോളേജിൽ നടന്നത് വലിയ സംഭവമായിരുന്നു. അന്ന് ഒരു അച്ഛനായ ഒരു പാതിരിയായ അദ്ദേഹത്തെ വലിയ തോതിൽ മർദ്ദിച്ച സംഭവമെല്ലാം വലിയ തോതിൽ വിവാദം സൃഷ്ടിച്ചിരുന്നു. കൊച്ചുകുട്ടികളെയും അടക്കമുള്ളവരെ ആക്രമിച്ച സംഭവം ആയിരുന്നു. ഇതിനിടെ ഈ അക്രമത്തിൽ പ്രതിഷേധിച്ച് പൊതുജനങ്ങൾ തന്നെ രംഗത്ത് ഇറങ്ങിയതോടെയാണ് പോലീസ് അടക്കം കേസെടുക്കാൻ തയ്യാറായത്. UDFൻ്റെ ഭരണകാലത്ത് കൃത്യമായിട്ട് കോൺഗ്രസിന് വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്ന മേഖലയാണ് തൊടുപുഴ. PT തോമസിൻ്റെയൊക്കെ തട്ടകമായിരുന്ന തൊടുപുഴയെ കേന്ദ്രീകരിച്ച് നടന്ന ഇത്തരം അക്രമങ്ങളെ ഒന്നും മറക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത്. തിരുവനന്തപുരം കിളിമാനൂർ പ്രദേശത്താണ് വിവിധ സ്കൂളുകളിൽ ആയുധങ്ങളുമായി അതിക്രമിച്ച് കയറിയ KSU സംഘം അന്ന് ആക്രമണം നടത്തിയിരുന്നു. അന്ന് അധ്യാപകനും PTA പ്രസിഡന്റും മറ്റു ഭാരവാഹികൾക്കുമടക്കം നിരവധി പേർക്ക് ക്രൂരമർദ്ദനമേറ്റു. പള്ളിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപകൻ ആരിഫിൻ്റെ പല്ലുകൾ കൊഴിച്ചു, കൈ തല്ലിയൊടിച്ചു. ഇതിനെയെല്ലാം ഇന്ന് ഇടിമുറിയുടെ പേര് പറഞ്ഞ് ആക്രമിക്കുന്ന പ്രതിപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളും ലീഗുകാരും MSFുകാരും KSUക്കാരും എല്ലാം വിഴുങ്ങുകയാണ് എന്നുള്ള വസ്തുതയാണ് ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. കാരണം നാളുകൾക്ക് മുമ്പ് നടന്നുപോയ സംഭവമാണെങ്കിലും കേരളത്തിൻ്റെ മനസാക്ഷിയെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കരിവായി മാറിയ മനസാക്ഷിയെ ഞെട്ടിച്ച നിരവധി സംഭവങ്ങളുണ്ട്. SFIയുടെ മുകളിലേക്ക് കുതിര കയറുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തങ്ങളുടെ കൈകൾ സംശുദ്ധമാണോ എന്നുള്ള, അല്ലെങ്കിൽ തന്നിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു ചൊല്ല് അവിടെ കൃത്യമായി അന്വർത്ഥമാക്കുകയാണ്. കാരണം ഇവിടെയെല്ലാം നടന്നിരിക്കുന്നത് ഒരു ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു. ഇത്തരത്തിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരോ അല്ലെങ്കിൽ കൂട്ടുനിന്നവരോ ആണ് ഇപ്പോൾ SFIയുടെ മേൽ കുതിര കയറി അവരെ ചാട്ടവാറ കൊണ്ട് അടിക്കാൻ തയ്യാറായി രംഗത്ത് വരുന്നത്. ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഭീകരതയ്ക്കാണ് 2008 June 19 സാക്ഷ്യം വഹിച്ചത്. യൂത്ത് ലീഗുകാർ ചവിട്ടിയും അടിച്ചും കൊന്ന വാലിയാപ്പുഴ MLP സ്കൂൾ പ്രധാനാധ്യാപകൻ ജെയിംസ് അഗസ്റ്റിനെ കേരളം മറക്കില്ല. പാഠപുസ്തകത്തിനെതിരെ സമരം ചെയ്ത യൂത്ത് ലീഗുകാരുടെ ആക്രമണത്തിലാണ് ജെയിംസ് അഗസ്റ്റിൻ്റെ ജീവൻ നഷ്ടമായത്. മലപ്പുറം സൈഡിൽ, അല്ലെങ്കിൽ മലബാർ സൈഡിലെ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അധ്യാപകനെ ചവിട്ടിക്കൊന്ന സംഭവം. അതായത് സ്കൂൾ പാഠപുസ്തകങ്ങൾ ലഭ്യമാകാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ ഇഷ്യൂ ആണ് അന്ന് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ഗേറ്റിൽ വെച്ച് ചവിട്ടിക്കൊല്ലുകയും ചെയ്തത്. നെഞ്ചിനേറ്റ ചവിട്ടാണ് മരണകാരണമെന്നല്ല എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വളരെ വ്യക്തമായി അന്ന് പുറത്തു വന്നിരുന്നു. അന്ന് ഈ അക്രമങ്ങൾക്ക് ലീഗിൻ്റെ യൂത്ത് ലീഗും അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസ സംഘടനകളും ഒക്കെയാണ് അന്ന് നേതൃത്വം നൽകിയത്. അന്നത്തെ അക്രമത്തിൽ അധ്യാപകൻ മരിക്കുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. വീണ്ടും പറയട്ടെ, ഇവരാണ് SFIയുടെ മേൽ ഇപ്പോൾ കുതിര കയറുന്നത്.
യൂത്ത് ലീഗ് കീഴ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലിവിക്കുട്ടി, സെക്രട്ടറി മുത്തലിബ്, ട്രഷറർ മുള്ളൻ സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 100 പ്രവർത്തകർ കീഴ്ശേരി GLP സ്കൂൾ ഉപരോധിച്ചു. സ്കൂളിൽ അരീക്കോട് BRC നിന്ന് പരിശീലനത്തിനെത്തിയ അധ്യാപകരെ യൂത്ത് ലീഗുകാർ തടഞ്ഞുവച്ചു. പരിശീലനത്തിനെത്തിയ ജെയിംസ് അഗസ്റ്റിനെ ക്ലസ്റ്റർ യോഗത്തിൽ പങ്കെടുക്കാൻ പ്രതിഷേധക്കാർ അനുവദിച്ചില്ല. വാക്കേറ്റത്തിനൊടുവിൽ ലീഗുകാർ അദ്ദേഹത്തെ അടിച്ച് താഴെയിട്ടു. തലയിലും ശരീരത്തിലും ആഞ്ഞാഞ്ഞ് ചവിട്ടി പരിക്കേൽപ്പിച്ചു. സാരമായി പരിക്കേറ്റ ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിനിടയിൽ മരിച്ചു. കോൺഗ്രസ് അധ്യാപക സംഘടനയായ KAPTU ജില്ലാ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അതായത് കോൺഗ്രസിൻ്റെ തന്നെ സർവീസ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു ജെയിംസ് എന്ന അധ്യാപകൻ. അദ്ദേഹം പരിശീലനത്തിനായിട്ട് അവിടുത്തെ BRC വന്നതാണ്. അദ്ദേഹത്തെ തടഞ്ഞു വെച്ചാണ് യൂത്ത് ലീഗുകാർ ചവിട്ടി വീഴ്ച ചവിട്ടിക്കൊന്നത്, നെഞ്ചിൽ ചവിട്ടിയാണെന്ന് കൊന്നത്. അന്ന് വലിയ തോതിൽ വാർത്താപ്രാധാന്യമുണ്ടായ ഒരു സംഭവമായിരുന്നു. കേരളം മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു. അതോടൊപ്പം തന്നെ നിയമസഭയെ വളരെ പ്രക്ഷുബ്ധമാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഈ കീഴാശ്ശേരി ഈ സംഭവം. ആ ജെയിംസ് എന്ന് പറയുന്ന അധ്യാപകനെ ചവിട്ടിക്കൊന്നത്, അത് സ്വന്തം മുന്നണിയിൽപ്പെട്ട നേതാവിൻ്റെ തന്നെ അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള അതിൻ്റെ പ്രവർത്തകനെയാണ് കൊന്നത് എന്നുള്ളത് കുറേ കൂടി സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇത് അക്രമങ്ങളെ ന്യായീകരിക്കാനല്ല ആരും ഇത് പറയുന്നത്. നമ്മളൊരാളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ കൈകൾ ശുദ്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നമ്മൾ VD സതീശനെങ്കിലും കാണിക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങളെങ്കിലും കാണിക്കണം. കാരണം ഇവരുടെ വിദ്യാർത്ഥി സംഘടനകളിൽ ഇവരുടെ പ്രവർത്തകരുമാണ് ഇത്തരത്തിലുള്ള അക്രമം നടത്തിയതെന്നും നടത്തിക്കൊണ്ടിരുന്നതെന്നും എന്നുള്ള ഒരു ബോധ്യം ഇവർക്ക് വരേണ്ടതുണ്ട്. MG സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിറേഖ് തോമസിനെ മർദ്ദിച്ച KSU-ക്കാർക്ക് സംരക്ഷകരായത് അന്ന് കോൺഗ്രസ്സുകാരായിരുന്നു. MG സർവകലാശാലയുടെ നട്ടാശ്ശേരി ക്യാമ്പസിൽ ഇന്ത്യൻ ലീഗൽ തോട്ട് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് വേദിയിലേക്ക് KSU-ക്കാർ ചീറിയെടുത്തത്. സ്റ്റേജിൽ കയറിയ 8 പിന്നിൽ നിന്ന് മർദ്ദിച്ചു. സിറേഖ് തോമസിൻ്റെ മുക്കിൽ നിന്ന് രക്തം വാർന്നൊഴുകി. ഈ സംഭവം വലിയ തോതിൽ പ്രാധാന്യം കിട്ടിയ ഒരു വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു. സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ വലിയ ഉന്നതശ്രേണിയിലിരിക്കുന്ന ശ്രീ തോമസിനെ വലിയ തോതിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 8 പേർ ചേർന്ന് സംഘം ചേർന്ന് ആക്രമിക്കുന്ന കാഴ്ചയാണ് അന്ന് കാണാൻ സാധിച്ചത്. തികഞ്ഞ ഗാന്ധിയനായ VC ഖദർ ജുബ്ബ രക്തം വീണു ചുവന്നു. ആശുപത്രിയിൽ ചികിത്സ തേടി. അന്നത് മലയാള മനോരമ ഉള്ളിലെ പേജിൽ, നമ്മൾ അന്നും ഓർക്കുന്നുണ്ട്, ഇന്നത്തെ അകത്തെ പേജിൽ ഒരു ഒറ്റക്കോളം വാർത്തയായിട്ടാണ് ഈ സംഭവത്തിൻ്റെ വാർത്ത അന്ന് മലയാള മനോരമ നൽകിയത്. അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. പ്രതികളായ KSU-ക്കാരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇന്ന് ഒറ്റപ്പെട്ട ക്യാമ്പസ് സംഭവങ്ങളുടെ പേരിൽ ഹാലിളകുന്ന കോൺഗ്രസ്സുകാരും മലയാള മനോരമയും വിളമ്പുന്നത് ഇടതുപക്ഷ വിരോധമാണ് എന്നുള്ള തെളിയിക്കുന്നതിനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞത്. ഇതെല്ലാം ഇവർക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ഈ അക്രമങ്ങൾ ഇവരെല്ലാം നടത്തിയതെന്ന് പറയാൻ സാധിക്കുമോ? ഇക്കാര്യങ്ങളെക്കുറിച്ച് പുനർചിന്തനയും ആലോചനയും വേണമെന്നാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. 2004 ഒക്ടോബറിലായിരുന്നു MG സംഭവം. VC മർദ്ദിച്ച് കസേരകളിൽ കരിയോയിൽ ഒഴിച്ചു. ഉദ്ഘാടനത്തിന് അന്നത്തെ മുഖ്യമന്ത്രി അടക്കം കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചില്ലെന്നതാണ് പ്രതിഷേധ കാരണം. പോലീസ് 8 അറസ്റ്റ് ചെയ്തു. ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നതരുടെ വിളികളെത്തി. തുടർന്നാണ് പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാക്കളായ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും പിന്തുണയിലാണ് ആക്രമണമെന്ന് ഡോക്ടർ സിറേഖ് തോമസ് അന്നേ പറഞ്ഞിരുന്നു. അതായത് വലിയ തോതിലുള്ള ഒരു ഗൂഢാലോചനയാണ്. തങ്ങളുടെ നേതാക്കളെ പരിപാടിക്ക് ക്ഷണിച്ചില്ല, അല്ലെങ്കിൽ ഉദ്ഘാടനത്തിലേക്ക് വിളിച്ചില്ല എന്ന വളരെ ബാലിശമായ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് VC ഇത്രയും വലിയൊരു ആക്രമണം നടന്നത്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് പ്രതിപക്ഷവും പ്രതിപക്ഷ സംഘടനകളും അവരുടെ അണികളും പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടവരും തന്നെയായിരുന്നു. ലീഗുകാരും കോൺഗ്രസ്സുകാരും അവരെ അനുകൂലിക്കുന്നവരും മാത്രം നടത്തിയ ഈ അക്രമങ്ങളിൽ ജീവൻ പൊലിഞ്ഞ നിരവധിയാണ്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടത് നിരവധി പേരാണ്. ഇവർ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ ഇവരെ പർവ്വതീകരിച്ച് SFI വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇവർ സ്വന്തം കണ്ണാടി, സ്വന്തം മുഖം സ്വന്തം കണ്ണാടിയിലൊന്ന് നോക്കുന്നത് നന്നായിരിക്കും.